Hi friends, എല്ലാവർക്കും പത്താം ക്ലാസ്സിന്റെ ജിയോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. പത്താം ക്ലാസ് ജിയോഗ്രഫിയിലെ ഒന്നാമത്തെ അധ്യായമായ സീസൺസ് ആൻഡ് ടൈം അഥവാ ഋതുഭേദങ്ങളും സമയവും എന്ന അധ്യായമാണ് ഇന്ന് നമ്മളിവിടെ പഠിച്ചു തുടങ്ങുന്നത്. ജിയോഗ്രഫിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സീസൺസ്. ഇതിലെ കൺസെപ്റ്റുകളൊക്കെ നന്നായി മനസ്സിലാക്കി വളരെ ഈസി ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് സീസൺസ് ആൻഡ് ടൈം എന്നത്. ഈ പാഠഭാഗത്ത് നമുക്ക് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് സീസൺസിനെ കുറിച്ച്, അതുപോലെ തന്നെ ടൈമിനെ കുറിച്ചും. നമ്മുടെ ഈ ലോകത്ത് എത്ര തരം സീസൺസ് ആണുള്ളത്, അതുപോലെ ഈ സീസൺസ് എല്ലായ്പ്പോഴും ഒരുപോലെ തന്നെയാണ്, അതായത് ഒരു വർഷം മുഴുവനും സമ്മർ സീസൺ, അടുത്ത വർഷം മുഴുവനും വിന്റർ സീസൺ, അങ്ങനെയാണോ ഉള്ളത്? അല്ല, ഓരോ സീസണും മാറി മാറി വരുന്നു. അതായത് ഒരു മൂന്ന് മാസം സമ്മർ സീസൺ ആണെങ്കിൽ അടുത്ത മൂന്ന് മാസം ഓട്ടം, അടുത്ത മൂന്ന് മാസം വിന്റർ, ഇങ്ങനെ സീസൺസ് മാറി മാറി വരുന്നുണ്ട്. ഇങ്ങനെ മാറി വരാനുള്ള കാരണം എന്തൊക്കെയാണ്, അതുപോലെ ഇത് ലോകത്ത് എല്ലായിടത്തും ഒരുപോലെയാണോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പാഠഭാഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് ടൈം, സമയത്തെ കുറിച്ചാണ്. നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവാം ചില വാർത്തയിൽ ഇന്ത്യൻ സമയം 10 മണി അല്ലെങ്കിൽ US സമയം 3 മണി എന്നിങ്ങനെ എടുത്തു പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ഇന്ത്യക്ക് മാത്രമായിട്ടൊരു സമയമുണ്ടോ, അതോ ഇന്ത്യയുടെ സമയം തന്നെയാണോ മറ്റു രാഷ്ട്രങ്ങളിലൊക്കെ ഉള്ളത്? ഇനി ഇന്ത്യയിൽ തന്നെ നമ്മുടെ കേരളത്തിലെ സമയം തന്നെയാണോ മറ്റു സംസ്ഥാനത്തുള്ളത്? ഇപ്പം എങ്ങനെയാണ് സമയം കണക്കാക്കുന്നത്? തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അടുത്ത ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ സീസൺസ് ആൻഡ് ടൈം. ഇനി നമ്മുടെ പാഠഭാഗത്ത് ആമുഖമായി ഒരു കുറിപ്പ് നൽകിയിട്ടുണ്ട്, അതിൻ്റെ വിവരണം എന്ന് കേട്ടുനോക്കാം. സീസൺസ് ആൻഡ് ടൈം. ദ വണ്ടേഴ്സ് ഓഫ് സീസണൽ ചേഞ്ച് എക്സിബിറ്റഡ് ബൈ ദ നേച്ചർ ആർ വാരിഡ്. വിന്റർ ഈസ് ദ സീസൺ വെർ എവറിഥിങ് ഈസ് ബറീഡ് ഇൻ സ്നോ. As the winter retreats, the grass and trees slowly turn green. The spring season arrives with leaves and flowers in different hues. The summer sets in, bidding adieu to the rain of spring. Comes the long rainy season as a relief to the scorching summer, and then follows the autumn. Trees start shedding their leaves within a few weeks in preparation to welcome the forthcoming winter. And the winter returns, months of sever called then. Such astonishing visuals that the nature prepares are more pronounced in the mid-latitudes. While it is noon at one place, it is midnight elsewhere. Two different days, but at the same time on the earth. Just like the wonders of the seasons, the sequence of time is also diverse. ഋതുഭേദങ്ങളും സമയവും. കാലത്തിനനുസരിച്ച് പ്രകൃതിയൊരുക്കുന്ന വിസ്മയങ്ങൾ അനവധിയാണ്. കൊടും ശൈത്യത്തിൻ്റെ പിടിയിലമർന്ന് സകലതും മഞ്ഞുമൂടുന്ന കാലമാണ് ശൈത്യകാലം. ശൈത്യകാലം പിൻവാങ്ങുന്നതോടെ പുൽനാമ്പുകളും വൃക്ഷത്തലപ്പുകളുമെല്ലാം മെല്ലെ മെല്ലെ വീണ്ടും പച്ചപ്പണിയുന്നു. നാനാവർണ്ണങ്ങളിൽ ഇലകളും പൂക്കളുമൊക്കെയായി വസന്തം വന്നണിയുന്നു. വസന്തത്തിൻ്റെ തേരോട്ടത്തിന് അവധി നൽകിക്കൊണ്ട് വേനൽക്കാലം വന്നെത്തുന്നു. കനത്ത വേനൽ ചൂടിന് ആശ്വാസമേകി നീണ്ട മഴക്കാലവും. തുടർന്ന് ഇലപൊഴിയും കാലമായി. എല്ലാ വൃക്ഷത്തലപ്പുകളും ഏതാനും ആഴ്ചകൾ കൊണ്ട് സകല ഇലകളും പൊഴിക്കുന്നു. വരാൻ പോകുന്ന ശൈത്യത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പ്. അതാ വീണ്ടും ശൈത്യമെത്തുകയായി. ഇനി മാസങ്ങളോളം കൊടും തണുപ്പാണ്. പ്രകൃതിയൊരുക്കുന്ന ഈ വിസ്മയ കാഴ്ചകൾ മധ്യ അക്ഷാംശങ്ങളിലാണ് ഏറെ പ്രകടമാകുന്നത്. ഒരിടത്ത് നട്ടുച്ചായിരിക്കുമ്പോൾ മറ്റൊരിടത്ത് അർദ്ധരാത്രി. ഭൂമിയിൽ ഒരേ സമയം 2 ദിവസങ്ങൾ. കാലത്തിൻ്റെ മായാ കാഴ്ചകൾ പോലെ വൈവിധ്യം നിറഞ്ഞതാണ് ലോകത്ത് സമയത്തിൻ്റെ ക്രമവും. ഋതുഭേദങ്ങളെ കുറിച്ചിട്ടാണ് ഈ കുറിപ്പിൽ വിവരിച്ചിട്ടുള്ളത്. അപ്പം എന്തുകൊണ്ടാണ് സീസണൽ ചേഞ്ച് അഥവാ ഋതുഭേദങ്ങൾ ഉണ്ടാവുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് വേരിയേഷൻ ഇൻ ദി എമൗണ്ട് ഓഫ് സൺഷൈൻ, സൗരോർജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിൽ. എന്തുകൊണ്ടാണ് വേരിയേഷൻസ് ഉണ്ടാവുന്നത്? രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് റവല്യൂഷൻ അഥവാ പരിക്രമണം, മറ്റൊന്ന് ടിൽറ്റ് ഓഫ് ദി ആക്സിസ്.
Tilt of the axis. Achutandinde cheriva. The revolution alleghi parikarana, valere kunjanada mudalina, geography udari basic concept title number padichiverinanan. In the revolution? Ah, Bhoomi, Suryan chutum, Dirga Vrittagadi rulla, or padi rude valam makinadanayana namalandanavarinad revolution. The earth revolves around the sun in an elliptical orbit is known as revolution. Bhoomi Suryan chutum valamikan etra divasadukuna namal padichad. Ah, Munuti Arvati Anji divasamalangil Uru Varsha. Munuti Arthanjano, the Munuti Arthi Anje Kalano. Ah, Rikal and Dale. Ikal Namalandi Jamine Nali Varsha Budumba, Uri divasaita, Kanakako. Ikalendra on the Sadiku Kaina Varshate and Dairi Tirivadi, February Le Kalendra and either, and the Noti Abatum. Ah, Idivati on Bada divasamunda. Leap year le. February le etra divasam undav 29 divasam undav ini adutha leap year ennayirikkum aa swabhavigamayum 4 varsham kayinne 2024 nayirikkum adutha adivarsham ini namukku revolution de oru video kandalo. Video sradichalo, idinodoppam oru karyam kooda ningal sradichirundao. Bhoomi valam vekkumbol adinte achu thanne axis adoru imaginary line aanu adu cheriya oru cherivu undu alle idinana nammal tilt of the axis ennu parayunnathu adayathu bhoomi adinte achu thandil ingane cherinju kondana sooryanu chuttum valam vekkunnathu idinana nammal tilt of the axis ennu parayunnathu. പരിക്രമണ തലത്തിൽ നിന്ന് അതായത് ഓർബിറ്റൽ പ്ലെയിനിൽ നിന്ന് 66.5 ഡിഗ്രിയും വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് ലംബമായി വരച്ചാൽ 23.5 ഡിഗ്രിയുമാണ് അച്ചുതണ്ടിന്റെ ചെരിവെന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ഓർബിറ്റലായിട്ട് വരച്ചാൽ ഇതിൻ്റെ ചെരിവ് എത്രയാണ്? 66.5 ഡിഗ്രി. വേർട്ടിക്കൽ ആയിരുന്നതിന് 23.5 ഡിഗ്രിയുമാണ് അച്ചുതണ്ടിൻ്റെ ചെരിവ്. ഋതുഭേദങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ ചെരിവ്. ഇനി നമ്മൾ പറഞ്ഞു ഭൂമി സൂര്യന് ചുറ്റുന്നത് റവല്യൂഷൻ്റെ പാത്ത് എന്ന് പറയുന്നത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റാണ്, ദീർഘവൃത്താകൃതിയിലുള്ള പാതയാണ്, ഒരു സർക്കുലർ പാത്തല്ല. അതുകൊണ്ട് തന്നെ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരത്തിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ നമുക്ക് പഠിക്കാനുള്ളത് 2 ദിവസമാണ്. സൂര്യനും ഭൂമിയും ഏറ്റവും അടുത്ത് വരുന്ന ദിവസം സൂര്യ സമീപകം അഥവാ പെരിഹീലിയോൺ, അതെന്നാണ് ജനുവരി 3. ഈ ദിവസം സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 147 മില്യൺ കിലോമീറ്റർ ആണ്. 147 ദശലക്ഷം കിലോമീറ്റർ. ഇനി സൂര്യോച്ചം അഫീലിയോൺ എന്നാണ് ജൂലൈ 4. സൂര്യനും ഭൂമിയും ഏറ്റവും ദൂരം നിൽക്കുന്ന ദിവസം എത്രയാണ് ഡിസ്റ്റൻസ്? 152 മില്യൺ കിലോമീറ്റേഴ്സ്. ഇങ്ങനെ ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസിൽ ഉണ്ടാവാറുണ്ട്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ ചെരിവ്, അച്ചുതണ്ടിൻ്റെ ഈ ചെരിവ് ഭൂമി സഞ്ചാരപാതയിൽ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ഉടനീളം നിലനിർത്തുന്നുണ്ട്. ഇതിനെയാണ് പാരലലിസം ഓഫ് ദി എർത്ത്സ് ആക്സിസ്, അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പാരലലിസം ഓഫ് ദി എർത്ത്സ് ആക്സിസ്? ദ ടിൽറ്റ് ഓഫ് ദ ആക്സിസ് ഈസ് മെയിൻറ്റെയിൻഡ് ത്രൂ ഔട്ട് ദ റവല്യൂഷൻ ഈസ് നോൺ ആസ് പാരലലിസം ഓഫ് ദി എർത്ത് ആക്സിസ്. അച്ചുതണ്ടിൻ്റെ ചെരിവ് ഭൂമി ഉടനീളം സഞ്ചാരപഥത്തിൽ നിലനിർത്തുന്നുണ്ട്. ഇതിനെയാണ് അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്ന് പറയുന്നത്. ഭൂമിയുടെ ഈ ചെരിവ് നിലനിർത്തുന്നത് കൊണ്ട് തന്നെ സൂര്യരശ്മികൾ പതിക്കുന്നതിൽ ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിലെ മെയിൻ കൺസെപ്റ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ്. എന്താണ് ലാറ്റിറ്റ്യൂഡ്സ്? ഭൂമിയിലെ ഇമേജിനറി ലൈൻസ് ആണ് ലാറ്റിറ്റ്യൂഡ്സ് ലോഞ്ചിറ്റ്യൂഡ്സ് ഒക്കെ അല്ലെ. ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്?
നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും കണക്ട് ചെയ്ത് വരയ്ക്കുന്ന സെമി സർക്കിൾസ്, അതായത് ഇതിനെ വെർട്ടിക്കൽ ആയിട്ട് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന സെമി സർക്കിൾസ് ആണ് എന്ത് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഇനി ലാറ്റിറ്റ്യൂഡ്സ് എന്താണ്? ലാറ്റിറ്റ്യൂഡ്സ് എന്താണ്? അതായത് ഹോറിസണ്ടൽ ആയിട്ടുള്ള ലൈൻസിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്, ലാറ്റിറ്റ്യൂഡ്സ്. ഇങ്ങനെ നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും കണക്ട് ചെയ്ത് വരയ്ക്കുന്ന സെമി സർക്കിൾസ്, വെർട്ടിക്കൽ ആയിട്ട് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഭൂമിയുടെ സെന്ററിലുള്ള ലാറ്റിറ്റ്യൂഡ്, അതായത് ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ് ആണ് ഇത് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. അതിന്റെ പേര് എന്താണ്? ഇക്വേറ്റർ എന്നാണ്. ഇക്വേറ്റർ ഭൂമധ്യ രേഖ, ഭൂമിയുടെ സെന്ററിലുള്ള ലാറ്റിറ്റ്യൂഡ് ആണ് ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ, 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. ഇനി കുറച്ച് പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡ്സും കൂടെ ഉണ്ട്, ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്, ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. 23.5 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്, അതുപോലെ 23.5 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ്, 66.5 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ്, 66.5 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്. ഇത് സൗത്ത് പോളാണ്, ഇത് നോർത്ത് പോളാണ്. ഇനി നമ്മൾ ഈ 0 ഡിഗ്രിക്ക് പറയുന്ന പേരെന്താണ്? ഇക്വേറ്റർ. അതുപോലെ 23.5 ഡിഗ്രിക്കും 66 ഡിഗ്രിക്കൊക്കെ നമ്മൾ പേര് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 23.5 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന പേരെന്താണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ. 23.5 ഡിഗ്രി സൗത്ത് ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ. 66 ഡിഗ്രി നോർത്ത് ആർട്ടിക് സർക്കിൾ. 66 ഡിഗ്രി സൗത്ത് അന്റാർട്ടിക് സർക്കിൾ. ഇനി സൂര്യരശ്മികൾ, അതായത് സൂര്യൻ എവിടെയാണ്, സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന സ്ഥലമാണ് ഇത്, അതായത് 23.5 ഡിഗ്രി നോർത്ത് മുതൽ 23.5 ഡിഗ്രി സൗത്ത് വരെയുള്ള ഈ റീജിയനാണ്, ഇക്കോട്ട് നടക്കുന്ന ഈ റീജിയനിലാണ് സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നത്. റീജിയനെ വിളിക്കുന്ന പേരെന്താണ്? ട്രോപ്പിക്കൽ സോൺ. എന്താണ് ട്രോപ്പിക്കൽ സോൺ? ട്രോപ്പിക്കൽ സോൺ. അപ്പോൾ 23.5 ഡിഗ്രി നോർത്ത് അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അതുപോലെ 23.5 ഡിഗ്രി സൗത്ത് ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ, ഇതാണ് സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതിൻ്റെ ലിമിറ്റും. സൂര്യരശ്മികൾ ലംബമായി നോർത്തേൺ ഹെമിസ്ഫിയറിൽ പതിക്കുന്ന ലിമിറ്റാണ് ഈ 23.5 ഡിഗ്രി, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇനി സദേൺ ഹെമിസ്ഫിയറിലും അതുപോലെ തന്നെ ലംബമായി പതിക്കുന്നതിനുള്ള ഒരു ലിമിറ്റാണ് ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ. ഇനി 23.5 ഡിഗ്രി നോർത്തിനും 66 ഡിഗ്രിക്കും ഇടയിലുള്ള ഈ റീജിയൻ, ഈ റീജിയൻ എന്ന് പറയുന്ന പേരെന്താണ്? ടെമ്പറേറ്റ് സോൺ. എന്താണ് ടെമ്പറേറ്റ് സോൺ? അതുപോലെ ഇവൻ ടെമ്പറേറ്റ് സോൺ. അപ്പം 23.5 ഡിഗ്രി നോർത്തിനും 23.5 ഡിഗ്രി സൗത്തിനും ഈ റീജിയൻ വിളിക്കുന്ന പേരാണ് ട്രോപ്പിക്കൽ സോൺ. 23.5 ഡിഗ്രി നോർത്തിനും 66 ഡിഗ്രി നോർത്തിനും ഇടയിലുള്ള റീജിയൻ, അതുപോലെ തന്നെ 23.5 ഡിഗ്രി സൗത്തിനും 66 ഡിഗ്രി സൗത്തിനും ഇടയിലുള്ള റീജിയൻ എന്താണ്? ടെമ്പറേറ്റ് സോൺ. ഈ റീജിയനിൽ സൂര്യരശ്മികൾ ചെരിഞ്ഞാണ് പതിക്കുന്നത്. സൂര്യരശ്മികൾ വളരെ ദൂരം സഞ്ചരിച്ച് ചെരിഞ്ഞ് പതിക്കുന്നതിനുള്ള ഒരു ലിമിറ്റാണ് ഈ 66 ഡിഗ്രി നോർത്തും അതുപോലെ തന്നെ 66 ഡിഗ്രി സൗത്തും എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഈ റീജിയൻ പറയുന്ന പേര് ഫ്രിജിഡ് സോൺ, അതായത് എപ്പോഴും മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലമാണ് ഈ സൗത്ത് പോലുള്ള പ്രദേശം, അതുപോലെ നോർത്ത് പോലുള്ള പ്രദേശങ്ങളും. ഇവിടെ എന്ത് വില വിളിക്കുന്നത്? ഫ്രിജിഡ് സോൺസ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അപ്പൊ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡാണ് ഇക്വേറ്റർ, 23.5 ഡിഗ്രി നോർത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, 23.5 ഡിഗ്രി സൗത്ത് ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ. ഇനി 66 ഡിഗ്രി നോർത്ത് ആണ് ആർട്ടിക് സർക്കിൾ, 66 ഡിഗ്രി സൗത്ത് ആണ് അന്റാർട്ടിക് സർക്കിൾ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ മുമ്പേ പറഞ്ഞു, പാരലലിസം ഓഫ് ദി എർത്ത്സ് ആക്സിസ് എന്താണ്? ഭൂമിയുടെ അച്ചുതണ്ടിന്റെ സമാന്തരത. സിൻസ് ദ പാരലലിസം ഈസ് മെയിൻറ്റെയിൻ സെയിം ത്രൂ ഔട്ട് ദ റെവല്യൂഷൻ, ദ പൊസിഷൻ ഓഫ് ദ സൺ ഇൻ റിലേഷൻ ടു ദ എർത്ത് വാരീസ് അപ്പാരൻ്റ്ലി ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ. ദിസ് ഈസ് നോൺ ആസ് ദ അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ. അതായത് നമ്മൾ പറഞ്ഞു ഭൂമിയുടെ ഇതാണ് ഇക്വേറ്റർ, ഇത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇത് ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ.
അച്ചുതണ്ടിൻ്റെ ചെരിവ് റവല്യൂഷന് മുഴുവനായിട്ടും ഭൂമി മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ സൂര്യൻ്റെ സ്ഥാനം നമുക്ക് ആപേക്ഷികമായി ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വരെ മാറുന്നതായി നമുക്ക് കാണാം. ഇതിനെയാണ് സൂര്യൻ്റെ അയനം അഥവാ അപ്പാരൻ്റ് മൂവ്മെൻ്റ് ഓഫ് ദി സൺ എന്ന് പറയുന്നത്. നമുക്കറിയാം സൂര്യനാണ് ചലിക്കുന്നത്, അല്ല ഭൂമി തന്നെയാണ് ചലിക്കുന്നത്. പക്ഷെ നമുക്ക് സൂര്യൻ ചലിക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വരെയും നമുക്ക് സൂര്യൻ ചലിക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. ഇതിനെയാണ് അപ്പാരൻ്റ് മൂവ്മെൻ്റ് ഓഫ് ദ സൺ അഥവാ സൂര്യൻ്റെ അയണം എന്ന് പറയുന്നത്. സിൻസ് ദ പാരലലിസം ഈസ് മെയിൻറ്റെയിൻ സെയിം ത്രൂ ഔട്ട് ദ റവല്യൂഷൻ, ദ പൊസിഷൻ ഓഫ് സൺ ഇൻ റിലേഷൻ ടു ദ എർത്ത് വാരീസ് അപ്പാരൻ്റ്ലി ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അതായത് 23.5 ഡിഗ്രി നോർത്ത്, ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ദിസ് ഈസ് നോൺ ആസ് ദ അപ്പാരൻ്റ് മൂവ്മെൻ്റ് ഓഫ് ദി സൺ. ഇനി ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അതായത് ഒരു 6 മാസക്കാലം സൂര്യരശ്മികൾ ലംബമായി നോർത്തേൺ ഹെമിസ്ഫിയറിൽ പതിക്കുമ്പോൾ അടുത്ത 6 മാസക്കാലം സദേൺ ഹെമിസ്ഫിയറിൽ പതിക്കുന്നു. അതായത് ഈ ഒരു 6 മാസക്കാലം അതായത് സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നത് എവിടെയായിരിക്കും? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് കൂടുതലായിട്ടും പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 6 മാസക്കാലം നോർത്തേൺ ഹെമിസ്ഫിയറിൽ ചൂടെന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി അടുത്ത 6 മാസക്കാലോ? സദേൺ ഹെമിസ്ഫിയറിൽ ചൂട് കൂടുതലായിരിക്കും. നമ്മൾ പറഞ്ഞത് അതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇത് ഇക്വേറ്റർ ദ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഇവിടെ ലംബമായി പതിക്കുന്നത് കൊണ്ട് ഈ റീജിയണിൽ ചൂട് കൂടുതലായിരിക്കും. ഇനി ഇവിടേക്ക് നോക്കൂ, സ്ലാൻഡ് ചെരിഞ്ഞുകൊണ്ടാണ് സൂര്യരശ്മികൾ പതിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ ചൂട് കുറവായിരിക്കും. അന്റാർട്ടിക് സർക്കിളിനും ആർട്ടിക് സർക്കിളിനും അപ്പുറത്തുള്ള ഫ്രിജിഡ് സോൺസിലോ നോർത്ത് പോളിലും സൗത്ത് പോളിലും അവിടെ സൂര്യരശ്മികൾ ലംബമായും പതിക്കുന്നില്ല, അതുപോലെ തന്നെ ചെരിഞ്ഞും പതിക്കുന്നില്ല. വർഷത്തിലുടനീളം അതായത് 6 മാസക്കാലം വെളിച്ചവും 6 മാസക്കാലം ഇരുട്ടും കിട്ടുന്ന സ്ഥലമാണ് ഈ ധ്രുവ പ്രദേശങ്ങൾ. അപ്പൊ സീസണൽ ചേഞ്ചസ് ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ്? ഒന്ന്, വേരിയേഷൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് സൺഷൈൻ, സൗരോർജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിൽ. വേരിയേഷൻ ഉണ്ടാകുന്നതിനുള്ള 2 കാരണങ്ങളാണ് പരിക്രമണം അല്ലെങ്കിൽ റവല്യൂഷൻ, അതുപോലെ തന്നെ ടിൽറ്റ് ഓഫ് ദി ആക്സിസ് അച്ചുതണ്ടിൻ്റെ ചെരിവ്. ഈ ചെരിവ് സഞ്ചാരപാതയിലുടനീളം ഭൂമി നിലനിർത്തുന്നത് കൊണ്ട് നമ്മളൊരു പേര് വരച്ചു. എന്താണ്? പാരലലിസം ഓഫ് ദി എർത്ത് ആക്സിസ്, ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ സമാന്തരത. അപ്പം എന്താണ് പാരലലിസം? ദ എർത്ത് മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ടിൽറ്റ് ത്രൂ ഔട്ട് ഇറ്റ്സ് റവല്യൂഷൻ ഈസ് നോൺ ആസ് ദ പാരലലിസം ഓഫ് ദി എർത്ത് ആക്സിസ്. അപ്പോൾ ഈ ചെരിവ് ഭൂമി നിലനിർത്തുന്നതിൻ്റെ ഫലമായി സൂര്യൻ്റെ സ്ഥാനം ട്രോപ്പിക് ഓഫ് ക്യാൻസർ മുതൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വരെ ആപേക്ഷികമായി മാറുന്നു. ഇതിന് നമ്മൾ എന്താ പറയുന്നത്? സൂര്യൻ്റെ അയണം, അപ്പാരൻ്റ് മൂവ്മെൻ്റ് ഓഫ് ദി സൺ. അപ്പോൾ പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ് വേരിയേഷൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് സൺഷൈൻ, പാരലലിസം ഓഫ് ദി എർത്ത് ആക്സിസ്, അതുപോലെ അപ്പാരൻ്റ് മൂവ്മെൻ്റ് ഓഫ് ദി സൺ. ഈ 3 പ്രധാന കാരണങ്ങൾ കൊണ്ടാണ് സീസണൽ ചേഞ്ചസ് അഥവാ ഋതുഭേദങ്ങൾ പ്രകടമാകുന്നത്. അപ്പോൾ നമ്മൾ സീസണൽ ചേഞ്ചസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി ഏതൊക്കെയാണ് നമുക്കറിയാവുന്ന സീസൺസ്? 4 പ്രധാനപ്പെട്ട സീസൺസ് ആണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഓർഡറിൽ തന്നെ അത് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട ദിവസങ്ങൾക്കൊക്കെ ഈ ഓർഡർ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് തെറ്റാതെ അതെല്ലാം പഠിക്കാൻ പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സീസൺസ്? സ്പ്രിംഗ് സീസൺ, സമ്മർ, അടുത്തത് ഓട്ടം, അടുത്തത് എന്താണ്? വിന്റർ സീസൺ. ഇപ്പൊ ഏതൊക്കെയാണ്? സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിന്റർ. മലയാളത്തിലോ? വസന്തം, ഗ്രീഷ്മം, ഹേമന്തം, ശൈത്യം. വസന്തം, ഗ്രീഷ്മം, ഹേമന്തം, ശൈത്യം, സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിന്റർ. ഈ ഓർഡർ തന്നെ പഠിച്ചു വെക്കാം. ഇനി നമ്മൾ ഈ പറഞ്ഞ 4 സീസൺസ് ലോകത്തെ എല്ലായിടത്തും ഒരുപോലെ പ്രകടമാകുന്നുണ്ടോ?
ചിത്രം ശ്രദ്ധിക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ മുതൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വരെയുള്ള പ്രദേശം ട്രോപ്പിക്കൽ സോൺ, അതുപോലെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ആർട്ടിക് സർക്കിൾ ടെമ്പറേറ്റ് സോൺ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു അന്റാർട്ടിക് സർക്കിൾ ടെമ്പറേറ്റ് സോൺ. അന്റാർട്ടിക് സർക്കിളിന് മുകളിലുള്ള പ്രദേശം എന്താണ്? ഫ്രിജിഡ് സോൺ. അതുപോലെ അന്റാർട്ടിക് സർക്കിളിന് താഴെയുള്ളത് ഫ്രിജിഡ് സോൺ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്താണ്, സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന സ്ഥലമാണ് ഈ ട്രോപ്പിക്കൽ സോൺ. അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ മുതൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വരെയുള്ള ഈ പ്രദേശത്തിൽ സൂര്യരശ്മികൾ ലംബമായാണ് പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ സീസൺസ് ഒന്നും ഇവിടെ കാര്യമായി പ്രകടമാവുന്നില്ല. അപ്പൊ നമ്മൾ ഈ പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ ഒരു ആമുഖം വായിച്ചില്ലേ, അത് നമ്മുടെ കേരളത്തിലെ സീസൺസ് ആണ്. അത് നമ്മൾ ഈ പറഞ്ഞ സീസൺ പോലെ തന്നെയാണോ? അല്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ മാപ്പ് ഒന്ന് ശ്രദ്ധിക്കൂ. ലോക ഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം അടയാളപ്പെടുത്തിയിട്ടുള്ള മാപ്പാണ് ഇത്. അപ്പൊ നമ്മുടെ കേരളം ഉൾപ്പെടുന്ന പ്രദേശം എവിടെയാണ്? ട്രോപ്പിക്കൽ സോണിലാണ്. അവിടെ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നത് കൊണ്ട് തന്നെ, വെർട്ടിക്കലായിട്ട് പതിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ നാല് സീസൺസ് ഏതൊക്കെയാണ് സീസൺസ് ഒന്ന് ഓർഡറിൽ പറഞ്ഞു നോക്കൂ. ആ, സ്പ്രിംഗ് സീസൺ, സമ്മർ സീസൺ, ഓട്ടം സീസൺ, വിന്റർ സീസൺ, ഈ നാല് സീസൺസ് അങ്ങനെ കാര്യമായി പ്രകടമാവുന്നില്ല. അപ്പൊ പിന്നെ എവിടെയാണ് ഈ സീസൺസ് പ്രകടമാവുന്നത്? മിതോഷ്ണ മേഖല, അതായത് ടെമ്പറേറ്റ് സോൺ. അപ്പൊ ഈ നാല് സീസൺ, അതായത് ഒരു സൈക്ലിക് പ്രോസസ്സ് പോലെ ഈ നാല് സീസൺസ് മാറി മാറി വരുന്നത്, കൃത്യമായി പ്രകടമാവുന്നത് എവിടെയാണ്? മിതോഷ്ണ മേഖലയിലാണ് അഥവാ ടെമ്പറേറ്റ് സോൺസിലാണ്. ഇനി ഇതിനപ്പുറത്തുള്ള സ്ഥലത്തോ, അതായത് ആർട്ടിക് സർക്കിൾ മുതൽ നോർത്ത് പോൾ വരെയും അന്റാർട്ടിക് സർക്കിൾ മുതൽ സൗത്ത് പോൾ വരെയും ഫ്രിജിഡ് സോൺസ്, ഇവിടെ സീസൺസ് വരുന്നുണ്ടോ? ആ, നമ്മൾ നേരത്തെ പറഞ്ഞു, സൂര്യൻ ആറു മാസക്കാലം നോർത്തേൺ ഹെമിസ്ഫിയറിലും അടുത്ത ആറു മാസക്കാലം സതേൺ ഹെമിസ്ഫിയറിലുമായിരിക്കും. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിലാകുമ്പോൾ നോർത്ത് പോൾ ഫ്രീ ഫ്രിജിഡ് സോണിൽ എന്തായിരിക്കും? ആറു മാസക്കാലം പകലായിരിക്കും. അതായത് ഒരു ചെറിയ റിഫ്ലക്ഷൻ പോലെ സൂര്യപ്രകാശം ലഭിക്കുന്നു. ഇനി അടുത്ത ആറു മാസം, അതായത് സൂര്യൻ സതേൺ ഹെമിസ്ഫിയറിലായിരിക്കുമ്പോൾ ആറു മാസക്കാലം അവിടെ എന്തായിരിക്കും? ഫുള്ള് രാത്രിയായിരിക്കും. ഇങ്ങനെയുള്ളൊരു സീസൺസ് ആണ് എവിടെ പ്രകടമാവുന്നത്? ആ, പോൾസില്, നോർത്ത് പോളിലും സൗത്ത് പോളിലും ഉണ്ടാവുന്നത്. അപ്പൊ എവിടെയാണ് ഈ സീസണൽ ചേഞ്ചസ് പ്രകടമാവുന്നത് എന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഈ സീസൺസ് ഉണ്ടാവാനുള്ള കാരണം, പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? വേരിയേഷൻസ് ഇൻ ദ അമൗണ്ട് ഓഫ് സൺഷൈൻ, പാരലലിസം ഓഫ് ദി എർത്ത് ആക്സിസ്, അതുപോലെ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ, സൂര്യന്റെ ആയനം. ഈ മൂന്ന് കാര്യങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ് നാല് സീസൺസ്, അതുപോലെ ഈ സീസൺസ് കൃത്യമായി പ്രകടമാവുന്നത് ഏത് മേഖലയിലാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് സീസൺസിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പഠിക്കാം. അതായത് സൂര്യരശ്മികൾ പതിക്കുന്നതിലുള്ള ഏറ്റവും കുറച്ച്, അതിന് പറയുന്ന പേര്, അതുപോലെ ഈ സീസൺസ് എപ്പോഴൊക്കെയാണ് പ്രകടമാവുന്നത് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്നടുത്ത ഇത്രയും കാര്യങ്ങൾ, നമ്മൾ കുറച്ച് കാര്യങ്ങളെ പഠിഞ്ഞിട്ടുള്ളൂ, അത്രയും കാര്യം നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, നമ്മളെ പഠിത്ത ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഡൗട്ടുകൾ തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്.